അന്വേഷണ സംഘം തീരുമാനിച്ചത് ഇവിടെ നായകളെ കൊണ്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷം, പ്രതികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തതിന് ശേഷം കുഴിക്കൽ നടപടികളിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടക്കാം എന്നായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അതില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ നായ്ക്കളുടെ പരിശോധന അവസാനിച്ചിട്ടില്ല, അതിപ്പോഴും പരിശോധന തുടരുക തന്നെ ചെയ്യുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഭാഗമായി പരിശോധന തുടരുകയും ചെയ്യുന്നു. കാരണം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് നരബലിയായി രണ്ട് സ്ത്രീകളെ, ആ നരബലി ഇരട്ട നരബലി ഉണ്ടാകുന്ന ഒരു സാഹചര്യം, രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തുന്നു. ആ രണ്ട് സ്ത്രീകളും ഏതാണ്ട് സമാനമായ അന്തരീക്ഷത്തിൽ വരുന്നവരാണ്. അതായത് ലോട്ടറി കച്ചവടം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരുന്നു രണ്ടുപേരും. ആദ്യത്തെ, അതായത് റോസലിനെ ഇവർ കൊണ്ടുപോയി ഇവിടെ വന്ന് കൊലപ്പെടുത്തിയതിന് ശേഷം ഒരു പരാതിയും ആ സമയത്തൊന്നും പോലീസിന് കിട്ടിയിരുന്നില്ല. പിന്നീട് ഓഗസ്റ്റ് അവസാനമാണ് പരാതി കിട്ടിയത്. പക്ഷേ ആ പരാതി വേണ്ടത്ര ഗൗരവത്തിൽ പോലീസ് അന്വേഷിച്ചതുമില്ല. പിന്നീടാണ് കടവന്ത്ര പോലീസിന് സെപ്റ്റംബർ അവസാന വാരം പത്മയെ കാണാതായ സംബന്ധിച്ചുള്ള പരാതി കിട്ടുന്നതും അതിൽ സജീവമായ അന്വേഷണം നടത്തുന്നതും. അങ്ങനെ ഇരട്ട നരബലിയായിട്ടാണ് ഈ രണ്ട് സ്ത്രീകളുടെ ജീവനും ഇല്ലാതായത് എന്ന വിവരത്തിലേക്ക് പോലീസ് എത്തുന്നതും അതിനെ തുടർന്നുള്ള അന്വേഷണം നടത്തുന്നതും. അതിനുശേഷം അതിൽ പിടികൂടിയ പ്രധാനപ്പെട്ട പ്രതി മുഹമ്മദ് ഷാഫി എന്നുള്ളത് കൊടും ക്രിമിനലാണെന്ന് പോലീസ് തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഒരു കാരണവശാലും പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത ഒരു ക്രിമിനലാണ് മുഹമ്മദ് ഷാഫി. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മൃതദേഹങ്ങൾ കൂടാതെ വേറെ ഏതെങ്കിലും മൃതദേഹം ഈ പറമ്പിൽ ഭഗവൽ സിംഗിൻ്റെയും ലൈലയുടെയും സഹായത്തോടെ കുഴിച്ചിട്ടിട്ടുണ്ടാകുമോ എന്ന ഒരു സംശയമാണ് പോലീസിനെ അലട്ടുന്നത്. ആ രണ്ട് മൃതദേഹങ്ങളും ഇവിടെ ഉണ്ട്, കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഈ പ്രതികൾ പറഞ്ഞത് എല്ലാ തെളിവുകളും മുന്നിൽ നിരത്തിയതിന് ശേഷം മാത്രമാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും സംശയിക്കുന്നത് പോലെ ഈ മുഹമ്മദ് ഷാഫി ആരോരും അറിയാത്ത സ്ത്രീകളെ ഇതുപോലെ കൊലപ്പെടുത്തി ഇവരുടെ സഹായത്തോടെ ഇവിടെ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ടാകുമോ എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രധാനമായും ഉയരുന്നത്. ആ സംശയം ഉൾപ്പെടെ നീക്കുക എന്നുള്ളത് കേരള പോലീസിൻ്റെ ഒരു ബാധ്യത തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനെയൊരു ശാസ്ത്രീയമായ പരിശോധന. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പ്രതികളെയും ചോദ്യം ചെയ്യുന്ന സമയത്ത് മൂന്ന് പ്രതികളുടെയും ഭാഗത്തുനിന്നുണ്ടായ പൊരുത്തക്കേടുകൾ ഒന്നിച്ചും ഒറ്റയ്ക്കും ഇരുത്തി ചോദ്യം ചെയ്യുമ്പോഴും ചില മൊഴികൾ തമ്മിൽ ഒത്തുചേരാത്ത ഒരു സാഹചര്യം, അതെല്ലാം കൊണ്ടാണ് ഒരു സമഗ്രമായ പരിശോധനയിലേക്ക് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശാസ്ത്രീയമായി നായ്ക്കളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹം എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് അറിയുന്ന രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം തയ്യാറായതും പരിശോധന ഏതാണ്ട് ഒരു മണിക്കൂറും 45 മിനിറ്റും പിന്നിടുകയാണ്. മനസ്സിലാക്കുന്നത് ഇതുവരെയും പ്രധാനമായി അങ്ങനെ കുഴിച്ച് പരിശോധിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, നായ മണം പിടിച്ച മറ്റൊരു ഭാഗത്ത് സോമൻ്റെ കൂടി സഹായത്തോടെ അന്വേഷണ സംഘം അടയാളപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ അടയാളപ്പെടുത്തൽ നടന്നിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനുള്ള മുന്നൊരുക്കത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംശയം ദൂരീകരിക്കുക, മാത്രമല്ല ഇവരുടെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ അത് പരിശോധിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. കൃത്യമായി വിവരങ്ങൾ പറയാത്ത, കൃത്യമായി കുറ്റം സമ്മതിക്കുക പോലും ചെയ്യാത്ത ഒരു കൊടും ക്രിമിനലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ കൊലപാതകം മറ്റ് രണ്ടുപേരുടെ സഹായത്തോടെ, അതായത് ഭഗവൽ സിംഗും ലൈലയുടെയും കൂടി സഹായത്തോടെ വേറെയും കൊലപാതകങ്ങൾ നടത്തി ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടോ? പ്രസാദ്, ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുന്നത് കാണാം. രണ്ട് സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സ്ഥലം, പ്രതികളുടെ വീട് ഇലന്തൂരിലെ, പത്തനംതിട്ട ഇലന്തൂരിലെ വീട്, അവിടെയാണ് പ്രത്യേക വൈദഗ്ധ്യം നേടിയ നായ്ക്കളുമായി പോലീസിൻ്റെ പരിശോധന ഇപ്പോഴും തുടരുന്നത്. കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇപ്പോൾ അടയാളപ്പെടുത്തുകയാണ്. പ്രതികൾ അവിടെ തന്നെയുണ്ട്, അവരുമായുള്ള തെളിവെടുപ്പും ഉടനുണ്ടാകുമെന്ന സൂചനയുണ്ട്.